ചോറ് വയ്ക്കാനായിട്ട്. അത്രയും ടേസ്റ്റാണ്. ഇതിലേക്ക് ആവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അരമുറി തേങ്ങ ചിരകിയതാണ്, ഏകദേശം ഒരു കപ്പ്. പിന്നെ കോൽപ്പുളി, ചുട്ടെടുത്ത മുളക് നാലെണ്ണം, രണ്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും. അപ്പോൾ ഒരു ജാറിലോട്ട് ആദ്യമേ തന്നെ പ്രത്യേകം പറയുന്നു, ഇത് അമ്മിയിൽ അരയ്ക്കാന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും, പക്ഷെ നമുക്ക് എളുപ്പത്തിന് ജാറിൽ അരച്ചെടുക്കാം. ഇത് നാല് വറ്റൽമുളക് സ്റ്റൗവിൽ ഡയറക്റ്റ് ഇട്ട് ചൂടാക്കി, എന്താ പറയുക, ചുട്ടെടുത്തിരിക്കുന്നതാണ്. ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാലെണ്ണം. അത് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു ചെറിയ, എന്താ പറയുക, ഒരു ചെറിയൊരു കഷ്ണം കോൽപ്പുളി, പിന്നെ വെളുത്തുള്ളി. വെളുത്തുള്ളി മസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഞാനിപ്പോൾ രണ്ട് വലിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റ് ഇട്ടാലും മതി. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നന്നായി അരച്ചെടുക്കുക. നന്നായി അരച്ചതിന് ശേഷം ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ മതി. അത്രയും എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്കിനി അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.